newborns in the napkin hanger on in the video. I know I'll show you printed and plain cloth, white lace, satin ribbon, hanger, plastic board. ചെയ്യുന്ന വിധം കാണിച്ചു തരാം. Length 16.5 inch length. Width 32.5 inch. 32.5 inches. Width 16.5 inch length ulla oru piece. Plain cloth. Six inches length 10 inches width ulla. Two pieces. One and quarter inch width. 3 inches length. Mulla. One cherry piece. Loop in. Seven inches length. 11 inches width. Mulla. One piece. Seven and half inch length, 12 inches width, mulla, varar piece. Ten and quarter inch length, 6.5 inch width, mulla. Plastic board. Nine inches length illa satin ribbon rendu piece cut cheythu vechittund. Ini vera vekkan vendi adu lace vekkumbo stitch cheyum vekkandathaanu. Top piece ee shape ilana vendathu adu njan cut cheyna vidham kanichera six inches length 10 inches width ulla two pieces aanu adu oru piece cut cheythu kanichera. Four and half inch. Thaale ninnu 4.5 inch mark cheyya. Idunna oru 3/4 inch mark cheyya. Fold cheytha sthalathu ninnu. This hanger cover the cloth. That is the round. This
ഇതാണ് ഷേപ്പ്. ഇത്ര മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. നയൻ ഇഞ്ചസ് ലെങ്ത്തുള്ള ഒരു ഹാങ്ങർ, അത് നയൻ ഇഞ്ചസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഹാങ്ങർ, ഇപ്പം ടെൻ ഇഞ്ചസ് ആണെങ്കിൽ ഈ പീസിന് ലെങ്ത്ത് കൂട്ടണം. ഇത് കവർ ചെയ്യുന്ന ക്ലോത്താണ്. അപ്പോൾ ഇത് ഇപ്പം നയൻ ഇഞ്ചസിൻ്റെ ഹാങ്ങർ ആയതുകൊണ്ടാണ് ഞാനിത് ടെൻ ഇഞ്ചസ് എടുത്തത്. ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകുന്ന തുന്നത്തുണി കഴിഞ്ഞു. ഫസ്റ്റ് ലേസ് അറ്റാച്ച് ചെയ്യുക. ഇനി ഇത് പ്രസ് ചെയ്തടിക്കുമ്പോൾ റിബണും കൂടി വെച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന് പ്രസ് ചെയ്തടിക്കും. ലേസ് ഇവിടെ ഹാഫ് ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച്
ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ ഒരു 4.5 ഇഞ്ച് ചേർത്ത് പിടിപ്പിക്കണം. ഒരു 4.5 ഇഞ്ച് ബോട്ടത്തിൽ നിന്നാണ് ഇതിൻ്റെ സെൻറ്റർ എടുത്ത് അവിടെ സാറ്റൻ റിബൺ ഫിക്സ് ചെയ്യുക. റിബൺ ഫിക്സ് ചെയ്തു. ടോപ്പിൽ
ഇനി ബോട്ടം പീസ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ബാക്ക് സൈഡ് സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ ബോൺസിൻ്റെ റൂമിൽ നാപ്കിൻസ് എല്ലാം ഇട്ട് വെച്ച് ഹാങ് ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ് നാപ്കിൻ ഹാങ്ങർ. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൻ്റെ മിഡിൽ ഇവിടെ ഈ സെൻറ്റർ രണ്ടിൻ്റെ സെൻറ്റർ തമ്മിൽ ഒന്നിച്ച് വരണം. സോറി, ഒന്ന് പറയാൻ വിട്ടുപോയി. ഈ ലൂപ്പ് ഈ ഫ്രണ്ടിലത്തെ ഇവിടെയാണ് സെൻറ്ററിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ നേരത്തെ ഞാനത് വെക്കാൻ വിട്ടുപോയി. ഇതേപോലെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. കറക്റ്റ് മെഷർമെൻ്റ് ആണെങ്കിൽ ഒരു വ്യത്യാസമില്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും.
ഇനി ചെയ്യേണ്ടത് ഒരു ഹാഫ് ഇഞ്ച് അധികമുള്ള ഒരു പീസ് നേരത്തെ ഞാൻ കട്ട് ചെയ്യുമ്പം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പീസ് ഇതേപോലെ വെക്കുക, ഇത് മറിച്ചിടണം. അതിൻ്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് ഇഞ്ച് അധികമുള്ളതുകൊണ്ട് ഒരു ചെറിയ പ്ലീറ്റ്സ് ഇവിടെ ചെയ്ത് കൊടുക്കണം. ആ പ്ലാസ്റ്റിക് ബോർഡ് ഇതിൻ്റെ ഉള്ളിട്ട് ഇടേണ്ടതാണ്. ലെഫ്റ്റ് സൈഡ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പ്ലീറ്റ്സ്. ഇവിടെയും ഒരു ചെറിയ പ്ലേറ്റ്സ്. കോർണർ ഇതേപോലെ കട്ട് ചെയ്യുക. ഇതേപോലെ ഇവിടെയാണ് ആ ബോർഡ് വെക്കേണ്ടത്.
ഇനി ടോപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഓപ്പണിങ്സ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡിൽ ഫ്രണ്ടിൽ വരുന്ന സ്ഥലത്ത് ലേസ് വെക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലേസ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകാൻ പാടില്ല, അപ്പോൾ അതിന് കണക്കായിട്ട് ലേസ് വെക്കുക. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക.
ഇവിടെ വൺ ഇഞ്ച് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഇഞ്ചും മിഡിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് ഇപ്പുറം വെച്ചിട്ട് അതുവരെ ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതേപോലെ മിഡിൽ രണ്ട് ഭാഗവും കൂടി വൺ ഇഞ്ച്. ഇവിടെ റൗണ്ട് കുറഞ്ഞു പോയി. ഇനി ഇതിൻ്റെ സെൻറ്റർ നോക്കുക. ഇത് ഒരു 4 ഇഞ്ച് ഫോൾഡ് ആദ്യം 4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നോക്കണം. അഥവാ ചെറിയ 1/4 ഇഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇട് സ്റ്റിച്ച് ചെയ്യുന്ന മുമ്പ് തന്നെ ശരിയാക്കാൻ പറ്റും. ഇതേപോലെ നോക്കുക, ഇത് ലെവലാണെങ്കിൽ 4 ഇഞ്ച് തന്നെ ഫോൾഡ് ചെയ്യാം.
ബാക്ക് ക്ലോത്തിന് മാത്രമാണ്, ഫ്രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തു പോയത്. ഇതേപോലെ ഈ ടോപ്പുമായി ജോയിൻ ചെയ്യുക. ഇവിടെയും ശ്രദ്ധിക്കണം, സെൻറ്ററും സെൻറ്ററും യോജിച്ച് വരുന്നുണ്ടോയെന്ന്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഭാഗം കുറച്ച് വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ സ്റ്റിച്ച് കുറച്ച് ജോയിൻ ചെയ്തത് ഇളകിപ്പോയിട്ടുണ്ട്. തുന്നൽ തുണി ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല, ബാക്ക് സൈഡിലേക്ക് ചെയ്ത് കളയണം. രണ്ട് സൈഡും അതേപോലെ. ഇവിടെ എത്തുമ്പോൾ ലേസ് ചേർത്തടിക്കാതെ ശ്രദ്ധിക്കണം.
നാപ്കിൻ ഹാങ്ങർ വേറൊരു ഡിസൈനും കൂടിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ബോർഡ് കവറിനുള്ളിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് ബോർഡ് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ക്ലോത്ത് വെച്ചിട്ട് കുറച്ച് വെയിറ്റ് വന്നാലും ഇതാവുമ്പോൾ ഹാങ് ചെയ്ത് നിൽക്കുകയില്ല. ഇത് കണ്ടില്ല, ഞാനിത് ക്ലോത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം. കുട്ടികളുടെ എല്ലാ ടൈപ്പ് ക്ലോത്ത് ഐറ്റംസും ഇതിൻ്റെ അകത്ത് വെക്കാം. എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന് വേറൊരു ഉപകാരം കൂടിയുണ്ട്. ഇപ്പോൾ ബേബീസിൻ്റെ എല്ലാ നാപ്പീസും നാപ്കിൻസും ഡ്രസ്സും എല്ലാം ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഇടുന്ന എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിട്ട് കൊണ്ടുപോകാനും പറ്റും. നല്ലൊരു ഐറ്റമാണിത്. നെക്സ്റ്റ് വീക്ക് വേറൊരു ഡിസൈൻ, നാപ്കിൻ ഹാങ്ങറിൻ്റെ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.